പരിചയങ്ങളില്ലാത്ത മുൻ വൈരാഗ്യമില്ലാത്ത രണ്ട് മനുഷ്യർ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തുന്നു. ഒരാൾ കൊല്ലാനും മറ്റേയാൾ കൊല്ലപ്പെടാനും ഉണ്ടായ സാമൂഹിക സാഹചര്യം എന്ത്? ഈ രണ്ട് മനുഷ്യരുടെയും ജീവിതത്തിലൂടെ പിന്നിലേക്കൊരു യാത്ര നടത്തിയാൽ ചിലതുണ്ട്. മുട്ടുചിറ എന്ന ദേശത്തിന് വന്ദനാദാസ് പ്രിയപ്പെട്ടവളാകുന്നത് ഇന്നാട്ടിലെ യുവ ഡോക്ടർ എന്ന നിലയിലാണ്. ജീവൻ തിരിച്ചു നൽകാൻ കഴിയുന്ന വൈദ്യനെ ഏതു ദേശവും ഹൃദയത്തിലേറ്റും പോലെ വന്ദനയെയും സ്നേഹിച്ചിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പം ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊല്ലത്താണ് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ സാഹചര്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്കാരാണ്. ഒരു നല്ല വൈദ്യൻ ഏറ്റവും ആദ്യം വേണ്ടത് മനസ്സാണ്. ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ സ്നേഹം നൽകി ക്ഷമയോടെ പരിചരിക്കാനുള്ള മനസ്സലിവ്, സ്നേഹം കൊണ്ടും പരിശ്രമം കൊണ്ടും അത് പണ്ടേ വന്ദന തെളിയിച്ചതാണ്. മുട്ടുചിറക്കാർക്കത് മരണാനന്തരമുള്ള വാഴ്ത്തല്ല. ആ സ്നേഹം സ്വീകരണമായി നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ നാട്. പരിശീലന തിരക്കുകൾക്ക് ശേഷമെത്താമെന്ന് വന്ദന അറിയിച്ചതോടെ മെയ് 28 എന്ന ദിവസവും നിശ്ചയിച്ചു. കോട്ടയം മുട്ടുചിറയിൽ നിന്നും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് വരെയുള്ള ദൂരം 120 കിലോമീറ്ററിലധികമാണ്. ഒറ്റ മോളായിരുന്നിട്ടും കണ്ടു കൊതിതിരാഞ്ഞിട്ടും ആ അമ്മയും അച്ഛനെയും മകളെ കാണാമറയത്തേക്ക് അയച്ചത് അവളൊരു ഡോക്ടറായി കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ 2016 വന്ദന അസീസിയ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാകുന്നു. അസീസിയയിലെ വലിയ ലോകത്ത് വന്ദന തന്റെ സ്വപ്നം നേടാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൂട്ടുകാർക്കൊപ്പം. വളരെ പാവം, വളരെ സാധുവായിട്ടുള്ള ഒരു കുട്ടി, ആരോടും അധികം ഇന്ററാക്ട് ചെയ്യാത്ത, തൻ്റെ കാര്യം നോക്കി മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായി മാറാത്ത, ശരിക്കും ആ കുട്ടി ആരടുത്തും ഒന്ന് എതിർത്ത് പോലും സംസാരിച്ച, അല്ലെങ്കിൽ ഒന്ന് കയർത്ത് പോലും സംസാരിച്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫെബ്രുവരിയിൽ വന്ദനയുടെ മെഡിക്കൽ പഠനം പൂർത്തിയായി. പരിശീലനകാലം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കഠിനകാലമാണ്. പഠനവും പരിശീലനവും കൊണ്ട് തിരക്കുള്ള ജീവിതം. ഈ തിരക്ക് കാരണം തന്നെ വന്ദന അവസാനമായി വീട്ടിൽ പോയത് കഴിഞ്ഞ വിഷുവിനെന്ന് സുഹൃത്തുക്കൾ. പെരിഫറൽ പോസ്റ്റിംഗിന്റെ ഭാഗമായാണ് 2.5 മാസം മുൻപ് വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. ഒപ്പം മറ്റു വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്യുന്നതാണ്, പെരിഫറീസിൽ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് ആവശ്യത്തിന് സേഫ്റ്റി ഇല്ല. അതായത് ഇപ്പം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി, ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രി, എനിക്കിവിടുന്ന് പോസ്റ്റിംഗ് ഉള്ളതാണ്. അവിടെ ഇതേപോലെ രാത്രി പോയി ഞാനും നിൽക്കേണ്ടതാണ്. ഒരു ദിവസം മാറിയായിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പം സംസാരിച്ചിരിക്കുന്നത് ഞാനായിരുന്നു ആ ടേബിളിൽ കിടക്കുന്നത്, ഓട്ടോപ്സി ടേബിളിൽ കിടക്കുന്നത്. 10 പോലെ അന്നും അസീസിയ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ നിന്നും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് വന്ദന യാത്ര തിരിച്ചു. മണിക്കൂറുകൾക്കപ്പുറം സംഭവിക്കാനിരിക്കുന്ന ക്രൂര ദുരന്തത്തെക്കുറിച്ച് ഒരു സൂചന പോലുമില്ലാതെ കർമ്മനിരതയായി. എന്നാൽ അതേസമയം കിലോമീറ്ററുകൾ മാത്രം അകലെ മറ്റൊരിടത്ത് ഭ്രാന്തമായ മാനസികാവസ്ഥയിൽ ഒരാൾ അഴിഞ്ഞാടുകയായിരുന്നു. കയ്യാലയുടെ മുകളിൽ നിന്നാണ് അദ്ദേഹം എടുത്ത് ചാടിയത്. ഏതാണ്ട് 10 അടിയുടെ ഉയരമുള്ള ഈ കയ്യാലയിൽ നിന്ന് എടുത്ത് ചാടിയപ്പോഴാണ് അദ്ദേഹത്തിന് കാല് പൊട്ടിയിട്ട് നീരുമായി നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിയത്. അവിടുന്ന് ചാടി അദ്ദേഹം ഇതിലെ നടന്നു വരിക, ഇതിലെ നടന്ന് ഓടിയാ വരുന്നത്, ആ അയ്യോ രക്ഷിക്കണേന്നും പറഞ്ഞുകൊണ്ടാണ് ചാടി ഓടി ഇതിലെ അദ്ദേഹം ഇതിലെയാണ് പോയത്. ആ ഇപ്പുറത്തുകൂടെ ഇതിലെ ചെന്നിട്ട് ഇതാണ് ഞങ്ങളുടെ വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയയിൽ ഇത് അടച്ചിട്ടിരുന്നതായിരുന്നു, ഇത് അടച്ചിട്ടിരുന്നതാണ്. ഇദ്ദേഹം ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് ചാടിയാണ് ചെയ്തത്. ഞങ്ങളെ വന്ന് കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നിന്ന് പേടിച്ച് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു. നെട്ടയം സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീകുമാറിൻ്റെ ഈ വാക്കുകൾ തന്നെയാണ് സാക്ഷ്യം. സന്ദീപ് എന്ന പ്രതി മാനസിക വിഭ്രാന്തിയിൽ അലറി വിളിച്ചു. 10 അടിയോളം താഴ്ചയുള്ള റബ്ബർ പുരയിടത്തിൽ നിന്ന് ചാടിയത് മുതൽ പോലീസിനെ വിളിച്ചതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒട്ടും സ്വാഭാവികമല്ല. അതിലേക്ക് നയിച്ച കാര്യങ്ങൾ പലതാണ്. നെടുമ്പന സ്കൂളിലെ പ്രശ്നക്കാരനല്ലാത്ത അധ്യാപകൻ എങ്ങനെ സ്ഥിരമദ്യപാനിയായി? കഞ്ഞി തന്ന കൈക്ക് തന്നെ വെട്ടുന്ന മനോവൈകല്യത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്ത്? അങ്ങനെ ഒരു ക്രിമിനൽ ഉണ്ടാവുകയാണ്. ഉത്തരങ്ങൾ പലതുണ്ട്. മാനസികമായിട്ട് ഇവന് നേരത്തെ ഇവൻ ഇവിടെ മെഡിസിറ്റി ഇല്ല, അവിടെ ഏതോ ഒരു ആശുപത്രി തള്ളെ കൊണ്ടുപോയി, അങ്ങനെ അവിടുന്ന് കാർഡ് എന്തോ കൊടുത്തെന്നോ, അവിടെ ഇതേമാതിരിയൊക്കെ പ്രശ്നങ്ങൾ വയലൻ്റ് ആകുമോ എന്തൊക്കെ ചെയ്തെന്നോ, പിന്നെ ഹോസ്പിറ്റലിലുള്ളവരുമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ കേട്ട ബിഹേവിയറലിനെ വെച്ച് നമുക്ക് പറയുമ്പോൾ ഇയാൾ എന്തെങ്കിലും മയക്കുമരുന്നുകളോ സിന്തറ്റിക് ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളായിരുന്നോ, അല്ലെങ്കിൽ അതിൻ്റെ അമിതമായ ഉപയോഗം അന്നത്തെ ദിവസം ഉണ്ടായോ, ഇല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണോ,
അതോ ഇനി ഇത് കിട്ടാത്തതിൻ്റെ ഒരു വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചതാണോ? ഇത് നമ്മൾ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. സന്ദീപിന്റെ ബാല്യകാല ജീവിതമോ അയാളുടെ പരിസരമോ ചെയ്ത ക്രൂരതയ്ക്കുള്ള ന്യായീകരണമല്ല. സന്തോഷകരമല്ലാത്തൊരു ബാല്യകാലം, നിരാശയുണ്ടാക്കുന്ന കുടുംബ പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായി സൗഹൃദം, മദ്യപാനത്തിലേക്ക് അയാൾ വീണത് ഈ വഴികളിലൂടെയാകാം. മദ്യപിച്ചുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് മുൻപ് കേസുകളില്ലെങ്കിലും സ്ഥിര മദ്യപാനി എന്ന കാര്യത്തിൽ തർക്കമില്ല. ചില ദിവസങ്ങളിൽ അവന്മാരെ കൂട്ടുകാർ തന്നെയാണ് കൊണ്ടുവന്നുകൂടെ ബൈക്കിൽ തട്ടിച്ച് പോകും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, മദ്യപിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. മദ്യപിച്ച് അദ്ദേഹം എവിടെങ്കിലും ഇരിക്കുക, അനങ്ങാതെ ഇരിക്കുക, നാട്ടുകാരോടും ആരോടും ഒരു പ്രശ്നവും ഉണ്ടാക്കാറില്ല. പക്ഷേ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വീട്ടിൽ അമ്മയോടൊക്കെ വഴക്കൂടിയിട്ടുണ്ട്, ഭാര്യയുടെയും ഒക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. നാട്ടുകാരോടും ആരോടും ഇല്ല. പക്ഷേ വെള്ളം അടിച്ചിട്ട് വണ്ടിക്കകത്ത് സഞ്ചരിക്കും, വണ്ടി കൊണ്ടുവന്ന് പലയിടത്തും ഇടിക്കും, പലയിടത്ത് കൊണ്ടുവന്ന് മറിയും. അങ്ങനെ ഒരു 3-4-5 സംഭവത്തോളം എനിക്കറിയാം. വിലങ്ങറ സ്കൂളിലെ അധ്യാപകനായിരുന്ന സന്ദീപ് സംരക്ഷിത അധ്യാപകനായിട്ടാണ് നെടുമ്പന സ്കൂളിൽ പ്രവേശിച്ചത്. രാവിലെ നല്ല നടപ്പ്, ഇരുട്ടു വീണാൽ കാലുറപ്പിച്ച് നടക്കാൻ പോലും കഴിയാത്തത്ര മദ്യപാനിയെന്ന് സാക്ഷ്യം. അയാൾ പോകുന്ന നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. നല്ല വൃത്തിയായിട്ട്, നല്ല ടിപ്പായിട്ട് വസ്ത്രം ധരിച്ച് വണ്ടിക്കകത്താണ് പോകുന്നത്. അങ്ങനെ ആ പോകുന്നതിനൊരു പ്രശ്നമാണ്. തിരിച്ചു വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അഥവാ പ്രശ്നം ഇപ്പം ചില ദിവസങ്ങളിൽ അമിതമാണെങ്കിൽ അന്ന് സ്കൂളിൽ പോകത്തില്ല. അധ്യാപകൻ അക്രമിയാകുന്ന സ്വഭാവമാറ്റം ന്യായീകരിക്കാൻ കഴിയുന്നതേയല്ല. അറിവ് പകർന്നു കൊടുക്കേണ്ട ഗുരുനാഥൻ മദ്യപിച്ച് പെരുവഴിയിൽ കിടന്നാൽ കുട്ടികളെങ്ങനെ മാതൃകയാക്കും? ഉള്ളിലെ ക്രിമിനലിനെ ഒളിപ്പിച്ചായിരുന്നു സന്ദീപിന്റെ നല്ല നടപ്പ്. സ്കൂളിൽ കുഴപ്പങ്ങളൊന്നുമില്ല, വരികയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം 31 വരെ നമ്മുടെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്ന ആളാണ്. ഒരു സ്റ്റാഫ് മീറ്റിംഗിന് നമ്മൾ വിളിച്ചപ്പം സാറ് വന്നില്ല. ഇന്ന് അറിയാൻ കഴിഞ്ഞത് സാറിൻ്റെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ അധ്യാപകൻ എന്നുള്ളൊരു ലേബൽ അതിനകത്ത് ചാർത്തി കൊടുക്കണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു മനുഷ്യൻ എന്ന് മാത്രം കണ്ടാൽ മതി, അയാൾ ഒരു അധ്യാപകനായി പോയി എന്നുള്ളതേ ഉള്ളൂ. ഡോക്ടർ വന്ദനദാസിന് ജീവൻ നഷ്ടമായ അക്രമസംഭവം നടന്ന ആ രാത്രി സന്ദീപ് നിലവിളിച്ചോടിയത് ഇക്കാണുന്ന പുരയിടത്തിലൂടെയാണ്. ആരെയും ഭയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു സന്ദീപിന്റെ പെരുമാറ്റം. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നതിനപ്പുറം പൂർണ്ണമായും സ്വബോധം നഷ്ടപ്പെട്ട ഒരാളെ പോലെ സന്ദീപ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. തലേ ദിവസം വൈകിട്ട് ഇയാൾ ഇവിടെ വന്നിരുന്നു. ഒരു 8 ഞാൻ ന്യൂസ് കേട്ടോണ്ടിരിക്കുക, ഗേറ്റിൻ്റെ അവിടെ വന്ന് ചിറ്റപ്പ ചിറ്റപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് അവൻ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചോദിച്ച് എന്താ സന്ദീപ്, അത് ഇവിടെ വല്ല സംഘർഷം ഉണ്ടായോ? ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ഇത്രയും മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. പറഞ്ഞിട്ട് നേരെ താഴെ പോയിട്ടില്ല, വീട്ടിൽ പോകുമെന്ന് തോന്നുന്നു. വീട്ടിലെ പശുവിനെ അഴിച്ചുവിട്ട സന്ദീപ് പലയിടത്തും കറങ്ങി നടന്നു. പുലർച്ചെ 2:30 സമീപവാസിയായ ശ്രീകുമാറിന്റെ വീടിന്റെ സമീപത്തുള്ള റബ്ബർ പുരയിടത്തിലെ വലിയ താഴ്ചയിലേക്ക് ചാടി. തന്നെ ആരോ കൊല്ലാൻ വരുന്നുവെന്ന് പറഞ്ഞാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത്. പുള്ളി ഭയത്തോടു കൂടി എന്നെ കൊല്ലാൻ വരുന്നേ, എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കണം. ഒരാളെ കൊല്ലുന്നത് ഞാൻ കണ്ടു. അത് കണ്ടത് ആ കൊല്ലുന്ന ആൾക്കാർ ഞാൻ കണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി എന്നെ കൊല്ലാനായിട്ട് ഓടിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഓടിച്ച് ഞാൻ ഓടി വന്ന് കയറിയതാണെന്നാണ് അവിടെ വെച്ച് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഇരിക്കും സന്ദീപ് എന്ന് പറഞ്ഞു. സന്ദീപ് അവിടെ ഒരു സ്റ്റൂളിലിരുന്നു, വെള്ളം വേണമെന്ന് പറഞ്ഞു. ശ്രീകുമാർ അവിടെ നിന്ന് വെള്ളം കൊണ്ട് കൊടുത്ത് ഒരുപാട് വെള്ളം കുടിച്ചു. കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നിർബന്ധിച്ച് പിന്നെ നമുക്ക് അത് ഞാൻ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം, സന്ദീപ് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടൊന്നും സന്ദീപ് വരുന്നില്ല. എൻ്റെ കാല് ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു എന്നാണ് അന്നേരം പറയുന്നത്. ഉപദ്രവിക്കാൻ വരുന്നോന്നോ, എന്നെ കൊല്ലാൻ വരുന്നോന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ദൈവമാണെന്നോ, ഇല്ലെങ്കിൽ എനിക്കേതെങ്കിലും സെലിബ്രിറ്റീസും എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ, എങ്ങനെയൊക്കെ ഉള്ള തോന്നലുകൾ എൻ്റെ ചിന്തകളെ വേറെ ഓരോരുത്തരെ എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ ചിന്തകളാണ് TVയിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള തോന്നലുകളൊക്കെ നമുക്ക് ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരു വ്യക്തിക്ക് തോന്നാവുന്നതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ബിഹേവിയർ ഒരു ഡ്രഗ് അഡിക്ഷൻ ഉള്ള ആൾക്കാരിൽ സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാവാം. സംസ്ഥാന പോലീസ് മേധാവി മുതൽ കൺട്രോൾ റൂം വരെയുള്ള സകല നമ്പറുകളിലും മാറി മാറി വിളിച്ചു. ഇതിനിടെ ശ്രീകുമാർ അയൽവാസികളെയും പൊതുപ്രവർത്തകൻ ബിനുവിനെയും വിളിച്ചു വരുത്തി. ബിനു വന്ന് പിന്നെ വിളിച്ചിട്ടും നിങ്ങളെല്ലാവരും എന്നെ അവരുടെ ഭാഗത്ത് നിന്ന്, എന്നെ കൊല്ലാൻ വരുന്നവരുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. എന്നെ പോലീസുകാർ കൊണ്ടുവന്ന് കൊണ്ടുപോയാൽ പറ്റുമോ? അല്ലാതെ പറ്റത്തില്ല. പോലീസുകാർ ഉടനെ അദ്ദേഹം വിളിക്കുന്നു, ഫോണിൽ സകല നമ്പറിൽ കുറേ നമ്പറിലേക്ക് അദ്ദേഹം വിളിക്കുന്നു. പോലീസ് റോഡിലെത്തിയെന്നറിഞ്ഞതോടെ വീണ്ടും സ്വഭാവത്തിൽ മാറ്റം. മുറിവേറ്റ കാലുകൊണ്ട് നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കമ്പുകുത്തി നടന്നു. പോലീസുമായി തർക്കമുണ്ടായി, ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആരെങ്കിലും രണ്ടുപേരൂടെ വരാമെങ്കിൽ നമുക്ക് പിന്നെ പുള്ളിയെ അങ്ങ് ഡ്രസ്സ് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു.
ഞാൻ ആംബുലൻസ് വിളിക്കാമെന്ന് എസ് ഐ പറഞ്ഞു. ആംബുലൻസിൽ കയറത്തില്ലെന്ന് സന്ദീപം പറയുന്നുണ്ട്. പിന്നെ പോലീസുകാരെ എന്നെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജി പി തന്നെ കൊണ്ടുപോവാം എന്നാണ് പറയുന്നത്. അപ്പോൾ ജി പി കൊണ്ടുപോകാനായിട്ട് ഇറങ്ങുമ്പം പുള്ളി വടി കുത്തിയാണ് ജീപ്പിലേക്ക് വരുന്നത്. പോലീസുകാർ മാക്സിമം പിന്നെ പുള്ളിയോട് വടി കളയണം എന്ന് പറഞ്ഞു. അതിനു മുൻപും മറ്റു ചിലത് നടന്നു. ശ്രീകുമാറിൻ്റെ വീട്ടിലെത്തും മുൻപേ പോലീസിനെ സന്ദീപ് വിളിച്ചിരുന്നു. അത് രാത്രി 1 മണിയോടെ. പോലീസ് തിരക്കി പിടിച്ച് വീടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ സന്ദീപിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. എങ്ങോട്ട് പോകണമെന്നറിയാതെ പോലീസ് വട്ടം കറങ്ങി. പിന്നീടാണ് പുലർച്ചെ 4 മണിക്ക് സന്ദീപ് വീണ്ടും പോലീസിനെ വിളിച്ചത്. അന്ന് സന്ദീപുമായി പോലീസ് ജീപ്പ് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് പുലർച്ചെ 4:30. പിന്നീട് നടന്ന അതിക്രൂര നാടകത്തിന്റെ ദൈർഘ്യം 30 മിനിറ്റ്. ചികിത്സിച്ച ഡോക്ടറുടെ ജീവനെടുത്ത ക്രൂരത ഇങ്ങനെയാണ്. ഭൂമിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവർ ഒരു പോലീസുകാരനെ ഇയാൾ ഇടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇടിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് ഇവ എന്നെ ഇങ്ങനെ വീശി. അന്നേരമാണ് കയ്യിലൊരു നമ്മുടെ ഇതുണ്ട് സിസേഴ്സ്, അതായത് ആട്ടിലറി, ആ സാധനം കയ്യിലിരിക്കുന്നത് കാണുന്നത്. ഞാൻ അപ്പോഴത്തേന് പിന്നോട്ട് മാറി. അപ്പോഴത്തേന് ഹോം ഗാർഡിനെ ഒരു 3-4 തവണ കുത്തി വരും. കുത്തിയപ്പോഴത്തേന് സാറ് മറിഞ്ഞ് തറയി വീണു. തറയി വീണപ്പം കൂടെ ഒരു എസ് ഐ ഉണ്ടായിരുന്നു. സാറ് ഓടി വന്നപ്പോഴേ സാറിനെ കുത്തി. അപ്പം മേഡം ഇവിടെ നിൽക്കുന്ന കണ്ടു. നിൽക്കുന്ന കണ്ടപ്പോഴത്തേന് മേഡത്തിനെ ഇങ്ങനെ ഒരു കുത്തി എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നു വെച്ചാൽ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഇയാൾ തിരിച്ച് എന്നെ കുത്തു. എല്ലാവരും അങ്ങ് കുത്തുവാ, ഇയാൾ കാണുന്നവരെല്ലാവരെയും. അപ്പോഴത്തേന് ഞാൻ എളുപ്പം അപ്പോഴത്തേന് മേഡത്തിൻ്റെ കൂടെ വേറൊരു ഹൗസ് സർജൻ ഉണ്ട്. ആ പയ്യൻ വന്നു മേഡത്തിനെ പിടിച്ച് മാറ്റിയായിരുന്നു. ഞാൻ റൂമിൽ കയറി അടച്ചു, റൂമിൽ കയറി. പക്ഷേ സിസ്റ്റേഴ്സ് എല്ലാവരും അവരുടെ റൂമിൽ കയറി. അന്തന കുറച്ച് മുന്നോട്ട് നടന്നു. അന്തന ഇങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സും ഒക്കെ റൂം തുറന്ന് ഞങ്ങൾ വിളിച്ചു ആളെ. പക്ഷെ ആൾ പേടിച്ച് പോയിട്ടാന്ന് തോന്നുന്നു. ആളിങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ നടന്നൊന്ന് അവർ ഫേസ് ടു ഫേസ് എത്തിയെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കാണുന്നില്ല, ഞങ്ങൾ റൂമിലാണ്. പക്ഷേ പിന്നെ ഞങ്ങൾ കേൾക്കുന്ന കുറച്ച് ബഹളമാണ്. അയാൾ തള്ളിയും കണ്ടിട്ട് കുത്ത് കണ്ടായെന്ന് തോന്നുന്നു. അപ്പം പെട്ടെന്ന് ആളുടെ കൊളീഗ് ഉണ്ടായിരുന്നു ഇവിടെ, ഷിബിൻ എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പോൾ ആൾ ഓടി വന്നിട്ട് നന്ദനെ പിടിച്ച് വലിച്ച് മാറ്റാൻ നോക്കി സീനെന്ന്. സേവനത്തിനയച്ച മകളെ ശവപ്പെട്ടിയിലാണോ മടക്കി കൊടുക്കുന്നത് എന്ന കോടതിയുടെ ചോദ്യം പ്രസക്തമാണ്. കൃത്യനിർവഹണത്തിനിടെ കൊല്ലപ്പെടുന്ന ആദ്യത്തെ ആളല്ല വന്ദന, പക്ഷേ രക്ഷിക്കാമായിരുന്ന ഒരുപാട് പ്രതീക്ഷകളുള്ള ജീവനായിരുന്നു അത്. 5 മണിക്കാണ് മറ്റാശുപത്രി ജീവനക്കാരുടെ സഹായത്തോടെ കൊട്ടാരക്കര വിജയ ആശുപത്രിയിലേക്ക് വന്ദനയെ കൊണ്ടുപോകുന്നത്. 7:25 കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. 8:25 കിംസ് ആശുപത്രി അധികൃതർ ഡോക്ടർ വന്ദനയുടെ മരണം സ്ഥിരീകരിച്ചു. ഇവിടെ ഉണ്ടായ മരണം ആരുടെ പിഴയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും പോലീസിൻ്റെയും ഒപ്പം തന്നെ ഇവിടെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെയും പിഴ കൊണ്ടാണ്. ഏതെങ്കിലും രീതിയിൽ അയാളെ കീഴ്പ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ ഡോക്ടറെ കൂടെ രക്ഷിക്കാനുള്ളൊരു ശ്രമം നടത്തേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ ഞങ്ങൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾ ആ കുടുംബത്തോടും സമൂഹത്തിനോടും ക്ഷമ ചോദിക്കുന്നു. ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ പിന്നാലെ സന്ദീപ് ആശുപത്രിക്ക് പുറത്തു വരാതിരിക്കാൻ പോലീസുകാർ വാതിൽ കുറ്റിയിട്ടിരുന്നുവെന്ന് മൊഴിയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് വന്ദനയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയില്ല? മെഡിക്കൽ ഓഫീസർ അടക്കം ഉണ്ടായിട്ടും മുറിവിൻ്റെ ആഴവും പരിക്കുകളുടെ ഗൗരവവും എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? പിന്നെ പുള്ളി അവർ കൊണ്ടുപോയി അവർ പോലീസ് അങ്ങ് വിജയാസ് ഹോസ്പിറ്റലിലോട്ടാക്കി. പക്ഷേ ചെന്നപ്പോഴേ ആളുടെ സിറ്റുവേഷൻ കുറച്ച് മോശമെന്നാണ് പറഞ്ഞത്. ഓക്സിജൻ്റെ ലെവലൊക്കെ കുറവായിരുന്നു. അങ്ങനെ പിന്നെ ഇൻഡുബേറ്റ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ അവർ റെഫർ ചെയ്യുക ചെയ്തത് കിംസിലേക്ക്. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കുള്ള ദൂരം 70 കിലോമീറ്റർ ആണ്. അതായത് 1 മണിക്കൂറോളം യാത്ര. ദൂരം ജീവനെടുത്ത മുൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആ പിഴവ് വീണ്ടും ആവർത്തിച്ചത് മരണത്തിനിടയാക്കിയില്ലേ? ആ ആശുപത്രിയിൽ പോലും ആവശ്യമായ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോലുള്ള സംവിധാനമില്ല. ജില്ലാ ആശുപത്രിയില്ല, തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ആ കുട്ടിക്ക് കൊടുത്തത്.
ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു, ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. അവിടെയും തീരുന്നില്ല. ഹൗസ് സർജൻമാരെ കൂടാതെ മറ്റു രണ്ട് ഡോക്ടർമാരെയും സംഭവ ദിവസം ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. എന്നാൽ സന്ദീപിനെ ചികിത്സിച്ചിരുന്ന സമയത്ത് രണ്ട് ഡോക്ടർമാരുടെയും സാന്നിധ്യമുണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഡോക്ടർമാർക്ക് ജാഗ്രത കുറവുണ്ടായി. ഇത് ആരോഗ്യവകുപ്പിന്റെ തന്നെ റിപ്പോർട്ടാണെന്ന് ഓർക്കണം. ശ്വാസകോശത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഡോക്ടർ വന്ദനാദാസിന്റെ ജീവനെടുത്തത്. ആഴത്തിലുള്ള 4 മുറിവുകൾ ഉൾപ്പെടെ 17 മുറിവുകളാണ് വന്ദനാദാസിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ആ 17 മുറിവുകൾ വെറുതെ അങ്ങുണ്ടായതല്ല. കയ്യും കെട്ടി നോക്കി നിന്ന നമ്മുടെ സംവിധാനമാണ് ആ മുറിവെണ്ണം കൂട്ടിയത്. ഫോറൻസിക് സർജൻ ഡോക്ടർ കെ വത്സലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂര കൃത്യം അക്കമിട്ടു പറയുന്നുണ്ട്. ഡോക്ടർ വന്ദനാദാസിന്റെ തലയിൽ മാത്രം പ്രതി 3 തവണയാണ് കുത്തിയത്. 6 തവണ മുതുകിലും കുത്തേറ്റു. ശ്വാസകോശത്തിലേറ്റ ആഴത്തിലുള്ള മുറിവിനൊപ്പം മുതുകിലും തലയിലുമേറ്റ കുത്തുകളും വന്ദനയുടെ മരണത്തിലേക്ക് നയിച്ചെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ വിഭ്രാന്തി പൂണ്ട് ഇങ്ങനെ അങ്ങ് കുത്തുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനം എവിടെയായിരുന്നു? ആ സമയത്ത് പോലീസ് അങ്ങ് വെളിയിൽ നിൽക്കുകയാണ്. എസ്ഐ ഓടിയായിരുന്നു. എസ്ഐ ആന്ന് തോന്നുന്നു. അദ്ദേഹം ഓടി വന്ന് എന്തുകൂടെ കാണിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ കുത്താനായിട്ട് ചെല്ലുകയാണ്. അദ്ദേഹത്തെ കുത്താൻ ചെല്ലുന്നു. അദ്ദേഹം അവിടെ വീഴുന്നു. അദ്ദേഹം അങ്ങോട്ട് നീങ്ങി നീങ്ങി കാഷ്വാലിറ്റി വെളിയിലോട്ട് പോകാം. ഇതുപോലെ ഡ്രഗ്നടി ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു രോഗിയെ കൊണ്ടുവരുമ്പോൾ അവിടെ അതിന് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കുടിപ്പുകേടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസ് ഓടി ഒളിച്ചുവെന്ന് പറയേണ്ടി വരും. സകലതും ആഘോഷമാക്കുന്ന കേരള പോലീസിന്റെ ചരിത്രത്തിൽ മായാത്ത നാണക്കേടായി അത് അവശേഷിക്കും. ഹൈക്കോടതി ചോദിച്ചതുപോലെ പോലീസ് ഒരാളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ചുമതലയുള്ള പോലീസ് ഒരു അക്രമി ഒരു കത്രിയെടുത്ത് വീശിയപ്പോൾ ഓടിക്കയറി മുറിയിൽ കയറി വാതിലടച്ചു എന്ന് പറഞ്ഞാൽ കേരള പോലീസിന് എത്ര അപമാനകരമായ സംഭവമാണെന്ന് നമ്മൾ ആലോചിക്കണം. ബേസിക് ആയിട്ടുള്ള തരേണ്ട സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ലൈഫിന് വേണ്ട ഒരു അഷുറൻസ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇതിലേക്കെല്ലാം നയിച്ചത് ഒരു സിസ്റ്റം ഫെയിലിയർ. ഞാൻ ആദ്യം മുതലേ യൂസ് ചെയ്യുന്ന വേർഡ് ഇതാണ്, സിസ്റ്റം ഫെയിലിയർ. കേരള പോലീസിനോടുള്ള ചോദ്യങ്ങൾ പലതാണ്. 1, ആശുപത്രിയിൽ ആ സമയം മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നു. 2, വൈകിട്ട് മുതൽ വിഭ്രാന്തി കാണിച്ച ഒരാൾ അക്രമാസക്തനാകുമെന്ന് എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല? 3, പരസ്പര വിരുദ്ധമായ FIR എന്തിനായിരുന്നു? പോലീസിനെയും മറ്റുള്ളവരെയും കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പ്രതി മുറിയിൽ ഒറ്റപ്പെട്ടുപോയ ഡോക്ടറെ കൂടി കുത്തിയെന്നാണ് ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP MR അജിത് കുമാർ കോടതിയിൽ വ്യക്തമാക്കിയത്. എന്നാൽ പ്രതി ഡോക്ടർ വന്ദനാദാസിനെയാണ് കുത്തിയതെന്നും അത് തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാരെ കുത്തിയെന്നുമായിരുന്നു ആദ്യ FIR. നോർമൽ ഒരു 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 ഇഞ്ചോട് ആളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് സർ. അത് ആരും അയാൾ കൂടെ വന്ന രാജേന്ദ്രപിള്ളയുടെ ബന്ധുവാണ്, കൂടെ സർ ബാക്കി വന്ന രാജേന്ദ്രപിള്ളയുടെ ബന്ധുവാണ്. ഇയാൾ ആൽക്കഹോളിക് ആണ് സർ, പക്ഷെ മെഡിക്കൽ എക്സാമിനേഷൻ അത് തന്നെ അവർ ആൽക്കഹോൾ കൺസിഡർ റിപ്പോർട്ട് റെക്കോർഡ് ചെയ്തില്ല സർ. ഈ ഡോക്ടർമാർ ഇവിടെ ചെയ്തപ്പോഴും പാരിപ്പള്ളിയിൽ ചെയ്തപ്പോഴും ഇയാൾ ബ്ലഡ് എടുത്തില്ല സർ, ബ്ലഡ് റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ മറ്റൊന്നും ആൽക്കഹോൾ സ്മെല്ലുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല സർ, ആ മെഡിക്കൽ ഡോക്യുമെന്റ്സിൽ പറഞ്ഞിട്ടില്ല. സാറുണ്ടെങ്കിൽ അവർ എഴുതും സർ, എഴുതിയിട്ടില്ല സർ. അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അയാൾ കുഴപ്പമുണ്ടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലീസ് കൊടുത്ത വെർഷൻ എന്താണ്, പോലീസിൻ്റെ FIR എന്താണ്? ഇയാളൊരു രോഗിയെ പോലെയാണ് ഇയാളെ കൊണ്ടുവന്നതെന്നാണ്. ഇയാൾ അതിക്രമം കാണിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്, ഇയാൾ കുഴപ്പമുണ്ടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ആ ദിവസം കിംസ് ആശുപത്രിക്ക് മുൻപിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ആളാണ് ഞാൻ. വന്ദനയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും അരുതാത്തത് സംഭവിക്കരുതേ എന്ന് ആവർത്തിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചതാണ്. ആരോഗ്യനിലയിലെ മാറ്റമറിയാൻ ചോദ്യങ്ങൾ ചോദിച്ചതാണ്. പക്ഷേ അത് തീരാ നോവായി മാറി. അതൊരു കാര്യം, ഈ വന്ദനദാസിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടോ? ഏറ്റവും ദുഃഖകരമായ വാർത്ത പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് എന്ന് തോന്നുന്നു. വളരെ വളരെ ഗുരുതരമാണ്, ക്രിട്ടിക്കലിയിലാണ്. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയത് കേരളം തന്നെയായിരുന്നു. ഗവർണർ, മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരെല്ലാം വന്ദനയെ ഒരു നോക്ക് കാണാനെത്തി. പക്ഷെ ആർക്കും ആർക്കും ആ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തുപോലും നോക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ മരണം, കൊലപാതകം മലയാളികളുടെ സെന്റിമെന്റ്സുകളിൽ ആഴത്തിൽ തൊട്ടു.
അവർ ദാഹിച്ചു മോഹിച്ച് വളർത്തി ഡോക്ടറാക്കി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന അത്രത്തോളം ആത്മബന്ധമായിരുന്നു ആ കുടുംബ കുട്ടിയായിട്ടുള്ളത്. അവർക്ക് അവരുടെ ഒരു വിഷമം അവർക്ക് ഒരു തരത്തിലും സഹിക്കാൻ കഴിയാത്ത ഒരു ബദലാണ്. നമുക്കും കണ്ടാൽ സഹിക്കാൻ കഴിയാത്ത their grief is beyond words. We can only share their grief. We can only share their grief. Never happen. Never, never happen. I hope and pray that these things never happen. Nobody, no parents have to see their child being killed like this. അന്നവിടെ നിസ്സഹായരായി പോയ മനുഷ്യരെ കുറ്റപ്പെടുത്തുന്നതല്ല. വന്ദനാദാസിനെ സന്ദീപ ആഞ്ഞാഞ്ഞു കുത്തുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നത് കേരളമാണ്. നമ്മൾ നിർമ്മിച്ചെടുത്ത നമുക്കുകൂടി ഉത്തരവാദിത്തമുള്ള സംവിധാനങ്ങളാണ്. ഓമനിച്ചു വളർത്തിയ ഏകമകൾക്ക് അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും അന്ത്യചുംബനം നൽകുന്നത് ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. വന്ദനാദാസിന് ആ നാട് വിട പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന മനുഷ്യരുടെ മനസ്സിൽ കുറ്റബോധമല്ലാതെ മറ്റെന്തു തോന്നാൻ. സമൂഹം സ്വയം എനിക്ക് തോന്നുന്നു ഒരുപാട് തിരുത്തേണ്ടിയിരിക്കുന്നു. ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പേഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു കൊച്ചു കുട്ടികളോട്. ആ തരത്തിൽ എല്ലാവരും കവചമൊരുക്കണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ നിമിഷം മുതൽ സംസ്ഥാന വ്യാപകമായി സമരത്തിലാണ്. ഡിപ്രസ്സിങ്, നിങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റുന്നതല്ല. മാതാപിതാക്കളുടെ ദുഃഖം അപ്പോൾ ആലോചിക്കാൻ പറ്റും. ദൂരെ നിന്ന് കാണുന്ന അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകയുടെ മരണം ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം പെയിൻഫുൾ ആണെന്നുള്ളത് നമുക്കറിയാം. കത്തുന്ന വേനലിനേക്കാൾ ഉയർന്നു നിന്ന പ്രതിഷേധ ചൂട് വന്ദന അവർ ഓരോരുത്തരുമായതിനാലാണ്. ജോലി ചെയ്യുന്നതിനിടെ എന്തിനെന്ന് പോലും അറിയാതെ ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടതിനാലാണ്. ആ പ്രതിഷേധ ചൂട് പാരിപ്പള്ളിയിൽ പ്രതി സന്ദീപിനെ വൈദ്യപരിശോധനയ്ക്കെത്തിച്ചപ്പോൾ നേരിട്ട് കണ്ടതല്ലേ. സന്ദീപിനെ പുറത്തിറക്കാൻ സമ്മതിക്കാതെ വിദ്യാർത്ഥികൾ കവാടം സ്തംഭിപ്പിച്ച് മുദ്രാവാക്യം വിളിച്ചത് 2 മണിക്കൂറിലധികം. ഡ്യൂട്ടിക്കിടയിൽ 5-6 തവണ പോലീസിൻ്റെ മുൻപിൽ വെച്ച് കുത്തിയേൽക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ഇത് കേരളമാണോ? അതിൽ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവ വികാസത്തെ അതീവ ഉത്കണ്ഠയോടുകൂടിയാണ് കേരളത്തിലെ വൈദ്യശാസ്ത്ര സമൂഹം മൊത്തത്തിൽ കാണുന്നത്. ഇന്ന് ഡോക്ടർ വന്ദനയാണെങ്കിൽ നാളെ അത് ഞാനാകാം, നാളെ എന്നെ പോലെ വേറൊരാളാകാം. ആ ഒരു വിചാരത്തിൽ തന്നെയാണ് ഇപ്പം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കത്തിപ്പടരുന്ന വിവാദങ്ങൾക്ക് പിന്നാലെ സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. അതിലും വിയോജിപ്പുകൾ പലതല്ലേ. ആ വിയോജിപ്പുകൾ പതിരല്ലല്ലോ. എന്താണ് ശരിക്കും ഈ ഓർഡിനൻസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ഈ സെയിം ഓർഡിനൻസിൽ പറയുന്നത് 7 വർഷം ശിക്ഷ. ഈ 7 വർഷം മുന്നേ 3 വർഷമായിരുന്നു. അപ്പോഴും ഈ റൂൾസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നടന്നു? ആ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം ലഭിക്കേണ്ടത്. പകലെ ഒരുപാട് ആളുകളുണ്ടാവും, രാത്രി ആരാ ഉണ്ടാവുന്നത്? രാത്രിയെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം വേണം. ഇതുപോലെ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാളെ കുത്തിക്കൊല്ലുന്നതിന് ഇവിടെ ശിക്ഷിക്കാൻ നിയമമില്ല എന്നിട്ടല്ലല്ലോ ഒരാളെ കുത്തിക്കൊന്നത്. അപ്പം നിയമം കൊണ്ട് മാത്രം ഇതിനെ മറികടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർമാർക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചിടണമെന്ന് കോടതി ക്ഷോഭിച്ചത് വൈകാരികമായിട്ടാണ്. പഴുതടച്ചൊരുറപ്പ് സംരക്ഷിക്കപ്പെടുമെന്ന വിശ്വാസം, അത് ഭരണകൂടം ഇനിയെങ്കിലും നൽകിയില്ലെങ്കിൽ ആതുര സേവന മേഖലയിൽ പ്രശ്നങ്ങൾ ആവർത്തിക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടന്ന അതിക്രമ സംഭവങ്ങളുടെ എണ്ണം ഏതാണ്ട് 200-ൽ അധികമാണ്. അറസ്റ്റിലേക്കൊക്കെ പോകാറുണ്ട്, പക്ഷേ ശിക്ഷിക്കപ്പെടാത്തവയാണ് അധികവും. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടത്തുന്നവരെ, അവരെ അധിക്ഷേപിക്കുന്നവരെ ഈ മട്ടിൽ കൈകാര്യം ചെയ്താൽ മതിയോ എന്ന സ്റ്റേറ്റാണ് ചിന്തിക്കേണ്ടത്. കെ ജി മോഹൻദാസിനും വസന്തകുമാരിക്കും ഈ കണ്ണീർമഴ ഒരിക്കലും തോരില്ല. ഒറ്റപുത്രിയുടെ വിയോഗം മരിച്ചാലും മാറാത്ത നോവായി തുടരും. അതിനിടയിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, വന്ദനാദാസിനെ മലയാളി എങ്ങനെ അടയാളപ്പെടുത്തും? നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറായിട്ട് അടയാളപ്പെടുത്തണം. പഠിക്കാൻ വന്ന് ധാരാളം സ്വപ്നങ്ങളുമായി ഒരു സമൂഹത്തിനെ സേവിക്കുക, അതൊരു സർവീസ് സെക്ടറാണ്. പലപ്പോഴും അതൊരു താങ്ക്ലെസ് ജോബുമാണ്. ഹോസ്പിറ്റൽ എന്നുള്ളതല്ല, ഏതൊരു
വർക്കിംഗ് എൻവയോൺമെൻറ്റിലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളത് ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് കുട്ടിയുടെ മരണം. ഞാൻ ആ കുടുംബത്തിൽ പോയതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കരച്ചിൽ താങ്ങാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തേങ്ങലായി നമുക്കത് തോന്നും. ഡ്യൂട്ടിക്കിടയിൽ അതും എന്തിരുന്നു പോലും അറിയാതെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസിൻ്റെ പേര് നിയമത്തിന് ഇടണം എന്നുള്ളതായിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെ ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചാൽ ഈ അനാസ്ഥ എന്നെന്നും രേഖകളിൽ തന്നെ ഓർമ്മിക്കപ്പെടും എന്നുള്ളതും തീർച്ച. അതുകൊണ്ടാണ് സർക്കാർ ആവശ്യം അംഗീകരിക്കാത്തതെങ്കിൽ ഡോക്ടർ വന്ദനദാസ് എന്ന പേര് ഈ ബോർഡ് എന്നെന്നും കേരളത്തിൻ്റെ മനസാക്ഷിയിൽ കറുത്ത അധ്യായമായി തുടരും. നമസ്കാരം.